സർക്കാർ ഒരു വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓൺലൈൻ പഠന രീതി ആവിഷ്കരിച്ചത്. എന്നാൽ ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ പഠന ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. വാത്തിക്കുടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠന ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എംപി. ഓൺലൈൻ പഠനത്തിനാവശ്യമായ ഉപകരണങ്ങളില്ലാത്ത നിരവധി വിദ്യാർത്ഥികളാണ് ജില്ലയിലുള്ളത്. ഓൺലൈൻ പഠനം ആരംഭിച്ചപ്പോൾ പഠനത്തിനാവശ്യമായ ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പലിശരഹിത വായ്പ നൽകുകയാണ് സർക്കാർ ചെയ്തത്. ഇത്തരത്തിൽ കോവിഡ് ബാധിച്ച് ദുരിതത്തിൽ കഴിയുന്ന ജനങ്ങളിൽ അധിക ഭാരം ചുമത്തുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും എം പി ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു ഫലപ്രാപ്തി എത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയൊന്നുമല്ല സർക്കാരിനുള്ളത്. പക്ഷേ പൊതുവെ പറയുമ്പോൾ ഇതെല്ലാം സർക്കാരാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ വലിയൊരു നേട്ടമായി ഇപ്പോഴത്തെ ഈ ഓൺലൈൻ പഠന സമ്പ്രദായത്തെ ഉയർത്തി കാണിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഈ മൊബൈൽ ഫോൺ പരമാവധി ആളുകൾക്ക് ഇല്ല എന്നുള്ള ആ ഒരു പ്രശ്നം പ്രതിപക്ഷ നേതൃത്വം നിയമസഭയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ സർക്കാർ തന്നെ എല്ലാവർക്കും കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ അതിനുള്ള സൗകര്യങ്ങളും സർക്കാർ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതായിരുന്നുവെന്നും എം പി കൂട്ടിച്ചേർത്തു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ പഠനോപകരണങ്ങളില്ലാത്ത കാരണത്താൽ നിരവധി വിദ്യാർത്ഥികളാണ് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് വാത്തിക്കുടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ 7 വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്തത്. തോപ്രാംകുടി മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പഠനോപകരണങ്ങളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിനോദ് ജോസഫ് അധ്യക്ഷനായിരുന്ന യോഗത്തിൽ ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സെൽവം, അഡ്വക്കേറ്റ് കെ കെ മനോജ്, സാജു കാരക്കുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടി പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും സംഭാവന നൽകിയ തുക സമാഹരിച്ചാണ് മൊബൈൽ ഫോണുകൾ വാങ്ങി വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.